ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. നിങ്ങൾക്കറിയാവോ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം 1.5 ലക്ഷം ആളുകൾ റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ഏകദേശം 1130 ആക്സിഡൻറ്റോളം ഇന്ത്യയിൽ ആവറേജ് നടക്കുന്നുണ്ട്. അതിൽ 422 ആളുകൾ മരിക്കുന്നുണ്ട്. അതായത് എല്ലാ മണിക്കൂറിലും ഏകദേശം 47 ആക്സിഡൻറ്റുകൾ, അതുപോലെ തന്നെ 18 മരണം സംഭവിക്കുന്നുണ്ടെന്ന്. ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ ഇത്? അപ്പം ഇത് മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുസരിച്ച് ലോകത്തിലിപ്പോൾ 10 ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞത് ഒരാൾ ഇന്ത്യക്കാരനാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റ് കൂടാതെ പല പേഴ്സണൽ ആക്സിഡൻറ്റുകളും ഉണ്ട്. ലൈക്ക് ഇപ്പം എവിടെന്നെങ്കിലൊക്കെ വീണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഫയർ ആക്സിഡൻറ്റ് ഒക്കെ. അപ്പം ഇതൊക്കെ കാരണം ആളുകൾ മരണപ്പെടാം, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ട് മാറാം. അപ്പം ഇതൊക്കെ ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫ് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരെ നമുക്ക് നമ്മുടെ ഫാമിലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ ഒരു പോളിസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോളിസിയുടെ പേരാണ് സരൽ സുരക്ഷാ ബീമാ നാഷണൽ പോളിസി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സരൽ സുരക്ഷാ ബീമാ യോജന എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഈ ഒരു പോളിസി ആർക്കൊക്കെയാണ് എലിജിബിൾ, ഈ ഒരു പോളിസിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഒരു പോളിസിയിൽ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് സരൽ സുരക്ഷാ ബീമാ യോജന എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് IRDA, എല്ലാ ജനറൽ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും 2021 April 1 മുതൽ ഒരു സ്റ്റാൻഡേർഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി നിർബന്ധമായിട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോളിസിയുടെ പേരാണ് സരൽ സുരക്ഷാ ബീമ. അപ്പോൾ ഒരു വർഷത്തെ ഡ്യൂറേഷനാവും ഈ ഒരു പോളിസി ഓഫർ ചെയ്യുന്നത്. പക്ഷേ എന്താണ് പോളിസി? ഇപ്പോൾ സരൽ സുരക്ഷാ ബീമ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ ഇൻഷുറിന് 24/7 വേൾഡ് വൈഡ് ഇൻഷുറൻസ് കവറിൽ നൽകും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ ഒരു പോളിസി ഒരു സ്റ്റാൻഡേർഡ് റൂൾ കവറേജ് അതുപോലെ ബെനിഫിറ്റിലായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ആക്സിഡൻ്റൽ ഡെത്ത് അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റിക്ക് ഒരു ഇൻബിൽഡ് കോമ്പൻസേഷൻ ഉണ്ടാവും ഈ ഒരു പോളിസിയിൽ. അപ്പോൾ ഇതുകൂടാതെ ഈ ഒരു പോളിസിക്ക് ഓപ്ഷണൽ കവറും ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ടെമ്പററി ടോട്ടൽ ഡിസബിലിറ്റി, ആക്സിഡൻ്റൽ ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഗ്രാൻറ്റ്. അപ്പോൾ ഈ ഒരു പോളിസി ഇപ്പോൾ പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വഴി മരണം സംഭവിച്ചാൽ ഒരു ലംസം എമൗണ്ട് നൽകും. സോ ഇങ്ങനെ ലഭിക്കുന്ന ഈ ഒരു പേയ്മെൻറ്റ് പോളിസി ഹോൾഡർ അല്ലെങ്കിൽ പോളിസി ഹോൾഡറിൻ്റെ ഫാമിലിക്ക് ട്രീറ്റ്മെൻറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി ആർക്കൊക്കെയാണ് ഈ പോളിസി എലിജിബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പോളിസിയുടെ എൻട്രി ഏജ് എന്ന് പറഞ്ഞാൽ മിനിമം 18 വയസ്സാണ്, മാക്സിമം 70 വയസ്സായിരിക്കും. ഇപ്പോൾ 3 മാസം പ്രായം മുതൽ 25 വയസ്സ് വരെ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന കുട്ടികളുടെ പേരിലും നിങ്ങൾക്ക് പോളിസി എടുക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ ബേസിസിലും അതുപോലെ തന്നെ ഫാമിലിക്കും പോളിസി എടുക്കാം. അതായത് സം ഇൻഷുർഡ് ഫാമിലി ഓരോ മെമ്പർക്ക് സെപ്പറേറ്റ്ലി ആപ്ലിക്കബിൾ ആവും. ഇനി നമുക്ക് ഈ ഒരു പോളിസിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ മിനിമം സം ഇൻഷുർഡ് 2.5 ലക്ഷം രൂപയാണ്, മാക്സിമം 1 കോടി വരെ. ഇനി പോളിസി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രീമിയം പേയ്മെൻറ്റ് ഫ്രീക്വൻസി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതായത് മന്ത്ലി, ക്വാർട്ടർലി, സെമി ആനുവലി, അല്ലെങ്കിൽ ആനുവലി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോളിസിയുടെ ടെന്യൂർ വരുന്നത് 1 വർഷമാണ്. പക്ഷേ എല്ലാ വർഷവും നിങ്ങൾക്കിത് പുതുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ നിങ്ങൾ മുന്നത്തെ പോളിസിയിൽ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പോളിസി പുതുക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് സം ഇൻഷുർ എമൗണ്ട് 5% കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഒരു ബോണസ് ഹ്യൂമിലേറ്റീവ് ആണ്. അതായത് എല്ലാ വർഷവും ഇത് തുടരും, മാക്സിമം 50% വരെ. അതായത് ക്ലെയിം ഒന്നും നിങ്ങൾ എടുക്കുന്നില്ല, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ പോളിസി പുതുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. ഇനിയിപ്പം ഈ ഒരു പോളിസി നിങ്ങളുടെ മൊത്തം ഫാമിലിക്ക് കവറേജ് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക്, നിങ്ങളുടെ സ്പൗസ്, പാരൻസ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ മക്കൾക്ക്, അതുപോലെ തന്നെ ഇൻലോസിനും ലഭിക്കുന്നുണ്ട്. ഈ സം ഇൻഷുർഡ് ഓരോ ആളുകൾക്കും മാറും. സോ ഓരോ ഇൻഷുർഡ് ആളുകൾക്കും നിങ്ങൾക്ക് ഫുൾ സം ഇൻഷുർഡ് എമൗണ്ട് വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സം ഇൻഷുർഡ് 5 ലക്ഷം ആണെങ്കിൽ ഓരോ ഇൻഷുർഡ് ഫാമിലി മെമ്പർക്കും നിങ്ങൾക്ക് 5 ലക്ഷം രൂപ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷണൽ ആഡ്ഓൺസ് ആണ്. ഇപ്പോൾ പോളിസി പേർച്ചേസിന് സമയത്ത് ഓപ്ഷണൽ റൈഡേഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കവറേജ് കൂട്ടാം. ലൈക്ക് ഇപ്പോൾ ടെമ്പററി ടോട്ടൽ ഡിസബിലിറ്റി, ആക്സിഡൻറ്റൽ ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഗ്രാൻഡ് ഒക്കെ. സോ നമ്മുടെ ബേസ് സം ഇൻഷുറൻ്റെ മുകളിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് നൽകും ഈ ആഡ്ഓൺസ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രീമിയവും കൂടും. സോ ഇതൊക്കെയാണ് പോളിസിയുടെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഈ ഒരു പോളിസിയിൽ എന്തൊക്കെ കവർ ചെയ്യുന്നു, അതുപോലെ തന്നെ കവർ ചെയ്യാത്ത എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ പോളിസിക്ക് ബേസ് കവറേജ്, അതുപോലെ തന്നെ ഓപ്ഷണൽ കവറേജ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് കവറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബേസ് കവറിൽ പോളിസിയിൽ 3 കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്, ഇപ്പോൾ ഇൻഷുറൻസ് എടുത്ത ആൾ പോളിസി പേരിൽ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട സം ഇൻഷുറൻ്റ് 100% കമ്പനി പേ ചെയ്യും.
അപ്പം ഇവിടെ ഒരേ ഒരു കണ്ടീഷൻ ഉള്ളൂ, അതായത് ഇൻഷുർഡ് ആക്സിഡൻറ്റ് സംഭവിച്ച് 12 മാസത്തിനുള്ളിൽ മരിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ പോളിസി പേരിൽ ഇപ്പോൾ ഇൻഷുർഡ് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, അതുവഴി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇൻഷുറൻസ് കമ്പനി 100% സം ഇൻഷുറൻസ് നൽകേണ്ടതാണ്. അപ്പോൾ ഇവിടെ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 കണ്ണിൻ്റെ കാഴ്ച മൊത്തത്തിൽ നഷ്ടപ്പെടുകയോ 2 കൈ അല്ലെങ്കിൽ കാല് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ 1 കൈ അല്ലെങ്കിൽ കാല് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ 1 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, അതുപോലെ തന്നെ കൈ അല്ലെങ്കിൽ കാല് നഷ്ടപ്പെടുക. അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിട്ട് ഇപ്പോൾ ഇൻഷുറിന് ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ. ഇനിയിപ്പോൾ മൂന്നാമത്തെ പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി ബെനിഫിറ്റ് ആണ്. അപ്പം ആക്സിഡൻ്റെ ഇടയ്ക്ക് ഇൻഷുറിന് പെർമനൻറ്റ് പാർഷ്യൽ ഡിസേബിൾമെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സം ഇൻഷുറിൻ്റെ 1% പേ ചെയ്യുന്നതാണ് ഇവിടെ. ഇനി നമുക്ക് ഓപ്ഷണൽ കവറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെൻറ്റ്. അപ്പോൾ അപകടത്തെ തുടർന്ന് ഇൻഷുവർക്ക് എന്തെങ്കിലും തൊഴിലോ ജോലിയോ ചെയ്യുന്ന അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുവർക്ക് ബേസ് സം ഇൻഷുറിൻ്റെ 0.2% ഓരോ ആഴ്ച ആനുകൂല്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിസബിലിറ്റിയുടെ മിനിമം പീരീഡ് 4 ആഴ്ച ആയിരിക്കണം. അതുപോലെ തന്നെ ആനുകൂല്യം 100 ആഴ്ചയിൽ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടും പാടില്ല. ഇനി രണ്ടാമത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. ഇപ്പോൾ ആക്സിഡൻ്റ് കാരണം ഇൻഷുർ ചെയ്ത ആൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബേസ് സം ഇൻഷുറിൻ്റെ 10% വരെയാവും ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ ഇപ്പോൾ റൂം, ബോർഡിംഗ്, നഴ്സിംഗ് എക്സ്പെൻസ്, ഡേ കെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുന്നതായിരിക്കും. അവസാനത്തെ എഡ്യൂക്കേഷൻ ഗ്രാൻ്റ് ആണ്. ഇപ്പം ഇൻഷുർഡ് ആക്സിഡൻറ്റ് വഴി മരണപ്പെടുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി വരുവാണ്, അങ്ങനെയെങ്കിൽ ഓരോ കുട്ടിക്കും 1 ടൈം എഡ്യൂക്കേഷൻ ഗ്രാൻറ്റ് നൽകുന്നതായിരിക്കും. അത് നമ്മൾ സം ഇൻഷുറിൻ്റെ 10% ആയിരിക്കും. പക്ഷേ ഇതിന് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ ഏജ് 25 വയസ്സ് കൂടാൻ വേണ്ടിയിട്ട് പാടില്ല ഇവിടെ. ഇനി നമുക്ക് എക്സ്ക്ലൂഷൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇനി ഇൻഷുറൻസ് പ്ലാന് കവർ ചെയ്യാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ, നിങ്ങളിപ്പം സൂയിസൈഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങൾ മരണപ്പെടുകയോ, അല്ലെങ്കിൽ പെർമനൻറ്റ് പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡിസബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇനിയിപ്പം നിങ്ങളിപ്പം ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ഇപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, ഇനിയിപ്പം ക്രിമിനൽ നടപടിക്കുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ലൈക്ക് ഇപ്പോൾ യുദ്ധമൊക്കെ കാരണം നിങ്ങൾ മരണപ്പെടുവോ, അല്ലെങ്കിൽ പെർമനൻറ്റ് പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡിസബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, ഇനിയിപ്പം എന്തെങ്കിലും അപകടകരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്സ് വഴി നിങ്ങളിപ്പോൾ മരണപ്പെടുവോ അല്ലെങ്കിൽ ഡിസബിലിറ്റി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന വഴി നിങ്ങളിപ്പോൾ മരണപ്പെടുക അല്ലെങ്കിൽ ഡിസേബിൾഡ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഇതൊക്കെയാണ് സരൽ സുരക്ഷാ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചുള്ള കുറച്ച് ഇൻക്ലൂഷൻസ്, അതുപോലെ എക്സ്ക്ലൂഷൻസ് ഒക്കെ. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിലെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സരൽ സുരക്ഷാ ബീമാ പോളിസി. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല കവറേജ് ലഭിക്കുന്നത്, നിങ്ങളുടെ മൊത്തം ഫാമിലിക്കാണ് ഇവിടെ കവറേജ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിസിയുടെ കീഴിൽ ഓരോ ഫാമിലി മെമ്പറും സെപ്പറേറ്റ്ലി കവേർഡ് ആണ്. അതാണ് ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് മാറുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതുകൂടാതെ 1 കോടി വരെയുള്ള കവറേജ് നൽകുന്നുണ്ട്. കുറച്ച് നല്ല ആഡോൺസോടെയാണ് അവർ നൽകുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ നീഡ്സ്, റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുള്ളൂ. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and all other instruments traded on the stock exchanges.